Saji Cheriyan's Vivada Prasangathinte video, Police Nalkathe CPM. Drishyangal illenna nilapadilana CPM Mallappally area nethrutvam. Facebookil upload cheythirunna drishyangal delete cheythuvennum vishadheekaranam. FB accountil ninnum drishyangal veendedukkan police shramam thodangi prasangathinte poorna roopam aaru thannalum telivayi sweekarikkumennum anvesha sangham arichu. CK Abhilal undu vivarangalumayi. Abhilal, ഈ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണല്ലോ പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പോകുന്നതും വലിയ വിവാദമാകുന്നതും വിവാദമായ ഉടനെ തന്നെ അത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു ഇതിന്റെ ഒറിജിനൽ സോഴ്സ് പോലും കയ്യിലില്ല എന്നാണോ സിപിഎം പറയുന്നത് സിപിഎം മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി പറയുന്നത് ഭരണഘടനയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമാകുന്നത് സജി ചെറിയാന്റെ മല്ലപ്പള്ളി പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് എന്നാൽ പോലീസിന്റെ കയ്യിൽ നിലവിൽ ലഭ്യമായിട്ടുള്ളത് ഏറെക്കുറെ ഒന്നര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് ഇത് കേസിൽ വിചാരണഘട്ടത്തിൽ കോടതി പ്രധാന തെളിവായി സ്വീകരിക്കാൻ പോകുന്നതും ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് യഥാർത്ഥ വീഡിയോയുടെ പൂർണ്ണ രൂപം തേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഇതിനായി ഔദ്യോഗികമായി തന്നെ മല്ലപ്പള്ളി സി പി എമ്മിൻ്റെ ഏരിയ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി എന്നാൽ മല്ലപ്പള്ളി ഏരിയ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് തങ്ങളുടെ കൈവശം ദൃശ്യങ്ങളുടെ പൂർണ്ണ രൂപം ഇല്ല എന്നാണ് ഏരിയ സെക്രട്ടറി പറയുന്നത് അതേസമയം തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ദൃശ്യങ്ങൾ സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ ഏറെക്കുറെ കഴിഞ്ഞതിന് അങ്ങേ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി നീക്കം ചെയ്തു അതുകൊണ്ട് തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏരിയ നേതൃത്വം നൽകുന്ന വിശദീകരണം അതേസമയം തന്നെ സൈബർ വിദഗ്ധരുമായി സംസാരിച്ചതിൽ നിന്നും പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നും ഡിലീറ്റ് ചെയ്തതെങ്കിൽ പോലും ഈ ദൃശ്യങ്ങൾ പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് പ്രധാനമായും മലയാളത്തിൽ ടെലിവിഷൻ ചാനലുകൾ ഏതെങ്കിലുടെയും കൈവശം ഇത്തരത്തിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടോ എന്നതും അല്ലാത്ത പക്ഷം ആരെങ്കിലും തെളിവായി ഇത്തരം ദൃശ്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് പ്രധാന തെളിവായി സ്വീകരിക്കുമെന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് അറിയേണ്ടത് അത് ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് പൂർത്തിയായ ശേഷം റിപ്പോർട്ടായി തന്നെ ലഭ്യമാകേണ്ടതുണ്ട് അതായത് ദൃശ്യങ്ങളിൽ എഡിറ്റ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് ശബ്ദം സജി ചെറിയാൻ്റേത് തന്നെയാണോ എന്നുള്ളത് സ്ഥിരീകരണമാണ് അതേസമയം തന്നെ മല്ലപ്പള്ളി സംഘടിപ്പിച്ച പരിപാടിയിൽ ഒന്നിലധികം ക്യാമറകൾ ഉപയോഗിച്ച് ആണ് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയും ഓൺലൈനായി തന്നെ എഡിറ്റ് ചെയ്തതാണ് അതിനുശേഷമാണ് ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത ശേഷം പ്രസക്ത ഭാഗങ്ങൾ ഓൺലൈനായി സംപ്രേഷണം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഘട്ടത്തിലാണ് സംപ്രേഷണത്തിൻ്റെ പൂർണ്ണമായ രൂപം ഇല്ല എന്നുള്ള വിശദീകരണം സി പി എം ഏരിയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മൊബൈൽ ഫോണിൽ തത്സമയം ഈ പരിപാടി ഓൺലൈനായി സംപ്രേഷണം ചെയ്യുന്ന ഘട്ടത്തിലാണെങ്കിൽ മൊബൈലിൻ്റെ ഗ്യാലറിയിൽ ഈ ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ള കാര്യം അത്തരത്തിലുള്ള വിശദീകരണത്തിലേക്ക് പോയാൽ അത് വിശ്വസനീയമാണെന്ന് പറയാൻ കഴിയും പക്ഷേ ഒന്നിലധികം ക്യാമറകൾ ഉപയോഗിച്ച് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഏജൻസി ചെയ്തതാകാം എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് സജി ചെറിയാൻ്റെ ക്ലോസ് ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വേദി ഉൾപ്പെടെയുള്ള വൈഡ് ദൃശ്യങ്ങളും അടക്കം ഈ ഒന്നര മിനിറ്റ് സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മൾട്ടി ക്യാം ഷൂട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഓൺലൈനായി തന്നെ എഡിറ്റ് ചെയ്ത ശേഷമാണ് പ്രസക്ത ഭാഗങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കരാറേറ്റെടുത്ത സ്റ്റുഡിയോയുടെ നടത്തിപ്പുകാരോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഏജൻസിയുടെ പക്കലോ ഈ ദൃശ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ വിവാദം കൂടിയായ പശ്ചാത്തലത്തിൽ കേസ് വിചാരണഘട്ടത്തിൽ പാർട്ടി നേതാവിനെതിരെ ഈ വിഷയം വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ദൃശ്യങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തിച്ചേർന്നിട്ടുണ്ടാകാമെന്നുള്ള സംശയമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും പങ്കുവയ്ക്കപ്പെടുന്നത് എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് സമയത്ത് തന്നെ അതായത് 40 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വിവാദമാക്കുകയാണ് എന്നുള്ളതായിരുന്നല്ലോ അന്ന് സി പി എം മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി നേതൃത്വവും സി പി എമ്മും ഈ സജി ചെറിയാൻ ഉൾപ്പെടെ വാദിച്ചിരുന്നത് അപ്പോൾ ഈ രീതിയിൽ തന്നെ കോടതിയിലേക്ക് അതിൻ്റെ നിയമ നടപടികൾ നടക്കുന്ന സമയത്ത് ഈ രീതിയിൽ പ്രതിരോധിക്കാം എന്നുള്ളൊരു തന്ത്രം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ കാരണം ആ മുഴുനീള പ്രസംഗം ഏതെങ്കിലും തരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അത് കാരണം ഈ ഒരു തരത്തിലും ഭരണഘടനയെ അവഹേളിച്ചില്ല എന്ന് ഉറച്ചു പറയുന്ന ആളുകൾ ഈ ഇത് കേട്ടവർ തെറ്റിദ്ധരിച്ചതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രാജി എന്ന് സജി ചെറിയാനും പറഞ്ഞ ഘട്ടത്തിൽ അങ്ങനെ അത്രയേറെ പറയുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ഈ വീഡിയോ ഒളിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് ഇത് പോകുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണ് വിവാദമാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായി പ്രതിരോധിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ടോ
ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഇത് വിചാരണ ഘട്ടത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ അതിൽ പാർട്ടി നേതാവിനെതിരാകുന്ന പ്രധാന തെളിവ് തങ്ങളുടെ ഭാഗത്തുനിന്നും നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു പക്ഷേ CPM എത്തിയിട്ടുണ്ടാകാം. പക്ഷേ അത് പ്രാദേശികമായ CPM നേതൃത്വത്തിൻ്റെ മാത്രം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി അനുമതിയോടുകൂടി മാത്രമേ പ്രാദേശിക ഘടകങ്ങൾക്കും ഇക്കണ്ടത്തിൽ പ്രവർത്തിക്കാനും നിലപാട് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നത് വളരെ വ്യക്തവുമാണ്. അതേസമയം തന്നെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തെളിവാകേണ്ട വീഡിയോ ദൃശ്യങ്ങൾ തങ്ങളുടെ പക്കലില്ല എന്ന് അവർ വിശദീകരിക്കുന്നത്. പ്രധാനമായും രണ്ട് സാധ്യതകളാണ് ഈ വിഷയത്തിൽ നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടത്. കാരണം ഒരു മൊബൈൽ ഫോൺ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഗ്യാലറിയിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടാവുകയില്ല. ഈ ആ ഘട്ടത്തിലാണെങ്കിൽ ആ വിഷയം പരിഗണിക്കുകയാണെങ്കിൽ CPM പ്രാദേശിക നേതൃത്വം നൽകുന്ന വിശദീകരണം ഏറെക്കുറെ തൃപ്തികരമാണ്. കാരണം അത്തരത്തിലൊരു മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും പിന്നീട് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്താൽ പിന്നീട് അവരുടെ കൈവശം ഇത് ദൃശ്യങ്ങൾ ഉണ്ടാവുകയില്ല. അതേസമയം നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറെക്കുറെ 2 മിനിറ്റിലധികം വരുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് ഒന്നിലധികം ക്യാമറകൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യപ്പെടുകയും പിന്നീട് തത്സമയം തന്നെ എഡിറ്റ് നിർവഹിച്ച് ഓൺലൈനായി സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിശ്ചയമായും ഇതിൻ്റെ കോപ്പി അല്ലെങ്കിൽ റഷ് വിഷ്വൽസ് ഈ പരിപാടി ഷൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റുഡിയോയുടെ കൈവശമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കരാർ ഏറ്റെടുത്ത നടത്തിപ്പുകാരുടെ കൈവശം ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ നിശ്ചയമാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാവിനെതിരായ തെളിവ് തങ്ങൾ തന്നെ നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിയിട്ടുണ്ടാകാമെന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട FBയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെങ്കിൽ പോലും അത് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സൈബർ വിദഗ്ധരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അത് പാർട്ടി നേതൃത്വത്തിൻ്റെ സഹായം വേണ്ടി വരും. കാരണം യൂസർ ID പാസ്വേഡ് അടക്കം ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണരൂപം, ദൃശ്യങ്ങളുടെ പൂർണ്ണരൂപം അല്ലെങ്കിൽ സംസാരത്തിൻ്റെ പൂർണ്ണരൂപം ആര് ലഭ്യമാക്കിയാലും അത് കേസിൽ പ്രധാന തെളിവാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് പോലീസ് പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഒരുപക്ഷേ പാർട്ടി കേന്ദ്രങ്ങൾ ഇത് പ്രധാനപ്പെട്ട തെളിവ് നൽകാൻ തയ്യാറാകുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സ് വഴി തയ്യാറായി ആര് വന്നാലും അത് സ്വീകരിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒന്നിലധികം ക്യാമറ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യപ്പെട്ട വേർഷൻ തന്നെയാണ് FB പേജിലൂടെ സംപ്രേഷണം ചെയ്യുകയും പിന്നീട് അത് വിവാദമാവുകയും ചെയ്തിട്ടുള്ളതെന്ന് ഇക്കണ്ടത്തിൽ വ്യക്തമാണ്. എന്തായാലും സൈബർ വിദഗ്ധരുടെ സഹായം പോലീസ് തേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറായാൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവായി അത് സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്നത്.